കേരളത്തിലെ പൊതുവെയുള്ള സാഹചര്യം എം ജി മിഥുൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഇ ആർ രാകേഷ് ദേശീയ തലത്തിലെ ഒരു സാധ്യതകൾ ഇന്ത്യ മുന്നണിയുടെ പുതിയ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേറ്റുകളും എടുത്തുകൊണ്ട് ചേരുന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഷോയ്ക്ക് ആദ്യം മിഥുനിലേക്ക് നമുക്കൊന്ന് പോകാമല്ലേ മിഥുൻ ഈ ഇവിടെ നമ്മുടെ കൗണ്ട് ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് കേരളത്തിലെ പ്രധാന കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ളത് ബി ജെ പി ഒഴിച്ചുള്ള ആളുകൾ എന്താണ് അവർ ഇപ്പോഴും പുലർത്തുന്ന ഒരു ആത്മവിശ്വാസം ഈ എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസവും എക്സിറ്റ് പോളുകൾ ഇങ്ങനെ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ ദ ഹിന്ദുവിൻ്റെ എക്സിറ്റ് പോൾ വന്നു അവിടെയും ബി ജെ പിക്ക് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഇതും കേരളത്തിലെ പ്രത്യേകത ബി ജെ പി കൗണ്ടിങ് ബി ജെ പി അക്കൌണ്ട് തുറക്കും എന്നുള്ളതാണ് അതിനപ്പുറത്ത് ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന ഇതിനെയൊക്കെ ഇല്ലതാക്കുന്ന തരത്തിൽ എന്തൊക്കെ വാദങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും മുന്നോട്ട് വെക്കുന്നത് രഞ്ജിത്ത് ഈ രണ്ട് മുന്നണികൾ അതായത് എൻ ഡി എ മുന്നണിയും ഒപ്പം തന്നെ യു ഡി എഫിനുമാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ ഒരു എക്സിറ്റ് പോളുകളിലൂടെ കേരളത്തിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്ത് അത്തരത്തിലുള്ള പ്രകടമാവുകയും ചെയ്ത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം അതിൽ യു ഡി എഫ് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ നടത്തുമെന്നുള്ള ഒരു പ്രവചനം ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുകയും ചെയ്യുന്നു അതേസമയം ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാൻ എൻ ഡി എക്ക് സാധിക്കുമെന്നുള്ളൊരു പ്രവചനം കൂടി ഈ എക്സിറ്റ് പോൾ ബാല കൊണ്ട് എന്നുള്ളത് ബിജെപി ക്യാമ്പിനെ സംബന്ധിച്ച് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത് കാരണം അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളാണ് അതായത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് അതിൽ ആറ്റിങ്ങലിന്റെ കാര്യം നമുക്ക് തള്ളിക്കളയേണ്ടിയിരിക്കുന്നു കാരണം ആറ്റിങ്ങലിൽ എത്രത്തോളം വി മുരളീധരന് വിജയിച്ചു കയറാനാകും അതായത് യു ഡി എഫിനെയും ഒപ്പം തന്നെ എൽ ഡി എഫിനെയും പിന്തുണ എൻ ഡി എക്ക് എങ്ങനെ മുന്നേറാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് അതെന്തായാലും നമുക്ക് നാളെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം ാണ് അതേസമയം തിരുവനന്തപുരത്തും തൃശ്ശൂരും അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ട ചില മണ്ഡലങ്ങൾ അതായത് തിരുവനന്തപുരത്ത് ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ശശി തരൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അവസാനഘട്ടത്തിലേക്ക് അതായത് പോളിങ്ങിന് അവസാന സമയത്തേക്ക് എത്തിയപ്പോൾ ആ പറച്ചിൽ അത് പിന്നീട് അവർ തിരുത്തുകയായിരുന്നു അതായത് എൻ ഡി എയും ഒപ്പം തന്നെ യു ഡി എഫും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം തിരുവനന്തപുരത്ത് പ്രകടമാകുന്നു എന്നുള്ളൊരു പരാമർശമായിരുന്നു നടത്തുകയും ചെയ്ത് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കടന്നുവരവോട് കൂടി അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറുകയും ഒപ്പം തന്നെ നിലവിൽ അവിടെ ആർക്കാണ് വിജയസാധ്യത അതായത് വിശ്വ പൗരനാണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനാണോ അവിടെ കൂടി പാറിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു മൂന്നാമതൊരു ടേം കൂടി ശശി ശശിതരൂരിന് ജനങ്ങൾ നൽകും അവിടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് എല്ലാ കാലത്തും വിധി നിർണ്ണയിച്ചിട്ടുള്ളത് തീരദേശ മേഖലകൾ തന്നെയാണ് കാരണം ഈ തീരദേശ മേഖലയിലെ വോട്ടെണ്ണുമ്പോഴാണ് യു ഡി എഫിന് അനുകൂല തരംഗമായി മാറുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നാല് നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടാനാണ് ഒ രാജഗോപാലിന് സാധിച്ചു പക്ഷേ പിന്നീട് തീരദേശ മേഖലയിലേക്കുള്ള തുടങ്ങിയപ്പോൾ അത് വീണ്ടും യു ഡി എഫിന് അനുകൂല തരംഗമായി മാറുന്നതാണ് കാണാൻ സാധിച്ചത് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോൾ കുമ്മനം രാജശേഖരനായിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ അത് വലിയ രീതിയിലുള്ള യർത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ വലിയ മികച്ച വിജയം നേടാൻ ശശിധരനുസാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇത്തവണ ആ ഒരു പ്രകടനം അതായത് ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അവിടെ ചെലവഴിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുതയായിട്ടുള്ളത് അത് അവിടുത്തെ ജനങ്ങൾ ആർക്കാണ് വിധിയെഴുതിയിരിക്കുന്നത് അവർക്ക് ആർക്കൊപ്പമാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും തിരുവനന്തപുരത്തെ കാര്യത്തിൽ നോക്കുമ്പോൾ തീരദേശ മേഖല തന്നെയായിരിക്കും ഇത്തവണയും വിധി നിർണയിക്കുക അതേസമയം ഇനി തൃശൂരിലേക്ക് വരുമ്പോൾ തൃശൂരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഉയർത്തിയത് പക്ഷേ അന്ന് ടി എം പ്രതാപൻ ആ ഒരു തരംഗത്തിൽ വലിയ രീതിയിൽ മാർജിനിൽ വിജയിച്ചു പോകുന്ന നമ്മൾ കണ്ടു പക്ഷേ ഇത്തവണ ശക്തരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ കെ മുരളീധരൻ യു ഡി എഫിൽ നിന്ന് വി എസ് സുനിൽകുമാർ എൽ ഡി എഫിൽ നിന്ന് എൻ ഡി എൽ നിന്ന് സുരേഷ് ഗോപി ഈ മൂന്ന് ശക്തരായിട്ടുള്ള ഒരേ ശക്തരായിട്ടുള്ള ഒരേ പ്രാധാന്യം നൽകുന്ന ജനങ്ങൾ അത്രയധികം അത്രയധികം നോക്കിക്കാണുന്ന മൂന്ന് നേതാക്കൾ ഈ മൂന്ന് നേതാക്കളിൽ ആരാകും തൃശൂർ ഭരിക്കാൻ പോകുന്നത് ശക്തന്റെ മണ്ണിൽ ആരാണ് ാട്ടാൻ പോകുന്ന നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് അവിടെ അവിടെയാണ് ബി ജെ പിക്ക് മറ്റൊരു വിജയ സാധ്യത കൂടി ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേപോലെ സാധ്യത പ്രഖ്യാപിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ എൻ ഡി എക്കും ഈ സാധ്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് ആകെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏക ആശ്വാസം ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ മാത്രമാണ് പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം കെ സി വേണുഗോപാലിന്റെ ഒരു കടന്നുവരോടുകൂടി അവിടെ എ എം ആർ എഫിന്റെ സാധ്യതകൾക്ക് വലിയ മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുതയായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവർക്ക് ഒന്നു മുതൽ നാല് വരെ സീറ്റുകൾ ലഭിക്കാമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് എവിടെയൊക്കെയാണ് വിലച്ചുകൊണ്ടത് എന്നാണ് നമുക്ക് ഇനി